ഫ്രണ്ട്സ്, വിയാൻ വിക്രേഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക ബിരിയാണിയാണ്. ചക്ക കൊണ്ടൊരു വെറൈറ്റി ഐറ്റമാണിത്. അതിനായിട്ട് ആദ്യം നമ്മളൊരു അത്യാവശ്യം മൂത്ത ചക്ക പറിച്ച് അത് കീന്തി വേവിച്ച് ചെറു തേങ്ങയും മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ച് മാറ്റി വെക്കുക. അതിനുശേഷം ചട്ടി വെച്ച് അത് ചൂടാക്കി എണ്ണയൊഴിച്ച് ആദ്യം ചുമന്നുള്ളി ഇട്ട് കൊടുക്കുക. അതിനുശേഷം സബോള നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സബോള ആഡ് ചെയ്യുക. ഇവിടെ 4 കിലോ ചിക്കനാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പം 4 കിലോ ചിക്കന് 1 കിലോ സബോള ഞാൻ എടുത്തിട്ടുണ്ട്. അത് ആദ്യം ചേർത്ത് കൊടുക്കുക. അതിട്ട് ആദ്യം നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി ചെറുതായിട്ട് വാടിയതിന് ശേഷം നമ്മളതിൻ്റെ കൂടെ തക്കാളിയും പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. അടി പിടിക്കാതെ നോക്കണം. അതിനുശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് ബാക്കി പൊടികളെല്ലാം ചേർത്ത് കൊടുക്കേണ്ട. ആദ്യം ഒരു ശകല ഉപ്പിട്ട പെട്ടെന്ന് വാടിക്കെട്ടുന്ന കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. കറിവേപ്പില ഇട്ട് ഒന്ന് ഇളക്കി കുളിക്കുക. അതിനുശേഷം ഏറെക്കുറെ നന്നായിട്ട് ഇപ്പോൾ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. ആദ്യമായിട്ട് ശകലം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് ഇളക്കി കൊള്ളിച്ചതിന് ശേഷം നമുക്ക് ബാക്കി പൊടികൾ കൂടെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് ആദ്യമായിട്ട് നമുക്ക് മുളക് പൊടി 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് മല്ലിപ്പൊടി അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർത്തതിന് ശേഷം നമുക്ക് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കണം. ചിക്കൻ മസാല ഇട്ട് കൊടുക്കണം. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. കുരുമുളക് പൊടി ശകല ഇട്ടാൽ മതി. നമുക്ക് അവസാനം കുറച്ച് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആദ്യം കുറച്ച് ചേർത്താൽ മതി. ഇട്ട് നല്ലതായിട്ട് അതിൻ്റെ ഒരു പച്ചപ്പ് മാറുന്നവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് അത് ഒന്ന് തിളച്ച് കയറിയതിന് ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണം. ചെറുതായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ചിക്കൻ ഇട്ട് കൊടുക്കാം. തിളച്ചിട്ടുണ്ട് അവിടെ. ഞങ്ങളതിൻ്റെ എല്ല് ഊരിക്കളഞ്ഞതാണ് ചിക്കൻ്റെ. എല്ലില്ലാതെ കിട്ടുവാണെങ്കിൽ നമുക്ക് കഴിക്കാൻ സുഖമായിട്ട് കഴിക്കാറുണ്ട്. അതുകൊണ്ട് എല്ല് മുഴുവൻ ഊരിക്കളഞ്ഞ ചിക്കനാണിത്. എല്ല് വെച്ചും വെക്കാം, എല്ല് കുറച്ച് കടിക്കാൻ കിട്ടും എന്നേ ഉള്ളൂ. ചിക്കൻ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി ഒരു 10-20 മിനിറ്റ് വേവാൻ വെക്കണം. ആദ്യമായിട്ട് എന്ത് തിളച്ച് വന്നിട്ടുണ്ട്. അത് നന്നായിട്ട് തിളച്ചു. കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് കുറവുണ്ടായിരുന്നു, അതിനോട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊള്ളിച്ച് കറിവേപ്പിലയിട്ട് വാങ്ങി നേരെ നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചക്കയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ചക്ക അതെടുത്ത് നമുക്ക് ചെറുതായിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കണം. ആവി കയറ്റിയെടുത്തതിന് ശേഷം നമുക്ക് കുരുമുളക് പൊടിയും കുരുമുളക് പൊടി ഒരു 2 ടേബിൾ സ്പൂൺ ഇടണം. അതിനുശേഷം നമുക്ക് ഗരം മസാലയും ആഡ് ചെയ്ത് കൊടുക്കണം. ഗരം മസാലയും കൂടെ ഇട്ട് ആവി നന്നായിട്ട് കയറിയിട്ടുണ്ട്. അതിനിട്ട് വാങ്ങി വെച്ച് നമുക്കത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല രീതിയിൽ അതൊന്ന് മിക്സ് ചെയ്ത് കൊള്ളിച്ചു കൊടുക്കണം. അതായത് നല്ല രീതിയിൽ ഒത്തിരി ഗ്രേവിയും ഒന്നും ചിക്കന് വെക്കരുത്. ചിക്കൻ വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി നമുക്ക് കുഴഞ്ഞു പോകും. ഒരു മീഡിയം ഗ്രേവിയൊക്കെ വെച്ച്